എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അസ്റ്റെക് സൊസൈറ്റിനെ കുറിച്ചാണ്. ഈ ലാറ്റിൻ അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട കൾച്ചറായിരുന്നു അസ്റ്റെക് സൊസൈറ്റിയുടെ, AZTEC, അസ്റ്റെക് സൊസൈറ്റി. ഈ അസ്റ്റെക് എംപയർ ഡെവലപ്പ് ചെയ്യുന്നത് മെക്സിക്കോ റീജിയനിലാണ് ഇത് വരുന്നത്. ഈ സ്പെയിനിൻ്റെ ഒരു കോൺക്വസ്റ്റ് നടക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഈ ഒരു സൊസൈറ്റി അവിടെ നിലനിന്നിരുന്നു. ഇനി ഇവിടുത്തെ സൊസൈറ്റിയെ കുറിച്ച് പറയാം. അസ്റ്റെക് സൊസൈറ്റി എന്ന് പറയുമ്പോൾ മായൻ സൊസൈറ്റിയുടെ കുറേ കാര്യങ്ങൾ അസ്റ്റെക് സൊസൈറ്റിയും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരും ഹയറാർക്കിയൽ സ്ട്രക്ചറായിരുന്നു, ശ്രേണീകൃതമായിട്ടുള്ളൊരു സ്റ്റാറ്റസ് രീതിയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്, ഒന്നിന് താഴെ ഒന്ന് എന്ന രീതിയിൽ. ഇനി ഓരോ ക്ലാസിൻ്റെയും മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളുടെ ബർത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതായത് ഒരു വ്യക്തിയുടെ പാരൻസ്, അവർ ഏത് ക്ലാസ്സിലാണോ പെടുന്നത് മക്കളും അതേ ക്ലാസ്സിൽ പെടുന്നത്. അപ്പോൾ പാരൻസ് ബർത്താണ് ഒരാളുടെ ക്ലാസ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതായിരുന്നു അവിടുത്തെ ഒരു ഹയറാർക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന പോസ്റ്റിലുള്ളത് കിങ് തന്നെയായിരുന്നു, രാജാവ്. കിങ്ങും നൊബിലിറ്റിയും ഇതിനെ, ഇവരുടെ ഈ പോസ്റ്റിനെ, രാജാവിൻ്റെ ഈ പോസ്റ്റിനെ പറയുന്നതാണ് ഹ്യോ ക്ലാറ്റോമി എന്നുള്ളത്. HUEY, ഹ്യോ TLATOANI, ലാറ്റോണി, ഹ്യോ ലാറ്റോണി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ആ ഒരു കിങ്ങിൻ്റെയും നൊബിലിറ്റിയുടെയും പൊസിഷന്. പിന്നെ നൊബിലിറ്റിയുടെ പൊസിഷന് പിപ്പിൽറ്റിൻ എന്നും അറിയപ്പെടുന്നുണ്ട്, പിപ്പിൽറ്റിൻ. അപ്പോൾ ഇതാണ് അവരുടെ, അപ്പോൾ ഹയ്യസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ എംപറർക്ക് തന്നെയുള്ളതാണ്. ഈ എംപററിനെ സെലക്ട് ചെയ്യുന്ന എന്താണ്, ഗ്രൂപ്പ് ഓഫ് കൗൺസിലുണ്ട്, അതായത് നോബിൾസ്, പ്രീസ്റ്റ്, മിലിറ്ററി ലീഡേഴ്സ്, ഇവരെ കടങ്ങുന്ന ഗ്രൂപ്പാണ് രാജാവിനെ തിരഞ്ഞെടുക്കുന്നത്, എംപററിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ഈ ഒരു ഹ്യൂ ലാറ്റോണി എന്ന വേർഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഗ്രേറ്റ് സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ രാജാവ് എന്താണ് എല്ലാ കാര്യങ്ങളും പറയാൻ അല്ലെങ്കിൽ ഒരു സ്പീച്ച് നടത്താൻ കഴിവുള്ള ആളായിരിക്കുമെന്നാണ് പറയുന്നത്. എംപറിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മിലിറ്ററി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലീഡ് മിലിറ്ററി ക്യാമ്പയിൻസ്, അതാണ് മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇപ്പോൾ റൂളർ രാജാവ് മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ അധികാരത്തിലേക്ക് കയറുക എന്ന സിസ്റ്റം ഇല്ല. അപ്പോൾ ഒരു ഹെറിഡിറ്ററി ആയിട്ട്, പരമ്പരാഗതമായിട്ട് അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ടുവന്നിരുത്തുന്ന രീതിയല്ലാണത്. പകരം ആ കുടുംബത്തിൽ തന്നെയുള്ള അടുത്തൊരു വ്യക്തിയെ, അതായത് അത് തീരുമാനിക്കുന്നത് അവിടുത്തെ ഗ്രൂപ്പ് ഓഫ് അഡ്വൈസറീസ് ഉണ്ട്, എംബറിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എംബറിന് ചുറ്റും. ആ ഗ്രൂപ്പ് ഓഫ് അഡ്വൈസേഴ്സ് ആണ് അടുത്തത് ആരായിരിക്കണം എന്ന്, ആ ഫാമിലിയിൽ നിന്ന്, എംബറിൻ്റെ ഫാമിലിയിൽ നിന്ന് അടുത്തത് ആരായിരിക്കണം പുതിയ എംബറർ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം അത്തരത്തിലൊരു രീതിയാണ് അവിടെ ഫോളോ ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ അസറ്റിക്കിലുള്ള പ്രീസ്റ്റുകൾ, ഈ പ്രീസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം, വെച്ചാൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ അവരാണ് നിയമവും ചരിത്രവുമെല്ലാം എഴുതുന്നതും നടപ്പിലാക്കുന്നതുമൊക്കെ. ഇതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സ്കൂളുണ്ട്, സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അസ്ട്രോണമി, മാത്തമാറ്റിക്സ്, മെഡിസിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും. ഇനി ഇവിടെ പ്രധാനമായിട്ടും രണ്ട് കലണ്ടേഴ്സാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. രണ്ട് കലണ്ടേഴ്സ് മായ സൊസൈറ്റിയിലെ പോലെ തന്നെ ഒരു കലണ്ടറ് ഫുള്ളായിട്ട് ഈ വിശ്വാസങ്ങൾ, സെറിമണീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു കലണ്ടർ ഉപയോഗിക്കുന്നത്. ഇനി ഈ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലാവസ്ഥ പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നവർ. അപ്പോൾ ഈ കലണ്ടറിൽ സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ടാവുമല്ലോ, അതായത് ഗോളതലങ്ങൾ, ഈ ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് കലണ്ടർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആകാശത്ത് നിന്ന് നക്ഷത്ര സമൂഹം, കോൺസ്റ്റലേഷൻസ്, നക്ഷത്ര സമൂഹം ഇല്ലാതായിട്ട്, അവർ പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ചെയ്യുക, ഇല്ലാതായിട്ട് കോൺസ്റ്റലേഷൻ, അതായത് ഈ നക്ഷത്ര സമൂഹം ഇല്ലാതായിട്ട് സൂര്യൻ അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിൽക്കുന്ന സമയത്താണ് റെയിനി സീസണിൻ്റെ തുടക്കമായിട്ട്, ബിഗിനിങ് ഓഫ് റെയിനി സീസണായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഇവരെ കാണാനേ ഉണ്ടാവില്ല, നക്ഷത്ര സമൂഹത്തിനെ കാണാനേ ഉണ്ടാവില്ല, അതാണ് റെയിനി സീസണിൻ്റെ തുടക്കം. അതേസമയം ഈ കോൺസ്റ്റലേഷൻസ്, അതായത് നക്ഷത്ര സമൂഹം തിരിച്ചു വരികയാണെങ്കിൽ റെയിനി സീസൺ അവസാനിച്ചു, സമ്മർ സീസൺ, ഡ്രൈ സീസൺ തുടങ്ങിയതായിട്ട് അവർ കണക്കാക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൾട്ടിവേഷൻ, കൃഷിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഒരു എംപറിന് ശേഷം ഒരു സുപ്പീരിയർ റാങ്കുള്ള മറ്റൊരു വിഭാഗമാണ് എലൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് നോബിൾ, ഒരു എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് നോബിൾ ആയിരുന്നു. അത് സെലക്റ്റീവ് ഗ്രൂപ്പ് ഓഫ് നോബിൾസ് ആണ്.
ഈ സെലക്ടീവ് ഗ്രൂപ്പ് ഓഫ് നോബിൾസിൽ ശേഷം ഒരു കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ട്. കൗൺസിൽ മെമ്പേഴ്സിൽ ആരൊക്കെ വരുന്നുണ്ട്? ഓഫീസ് ഓരോ ഓഫീസ് വർക്ക് ചെയ്യുന്നവർ, ജഡ്ജിമാർ, ഗവർണേഴ്സ്, ഇവരൊക്കെയും ഹയ്യസ്റ്റ് റാങ്കുള്ള ഓഫീസേഴ്സാണ്. ഇത്തരത്തിൽ ഹയ്യസ്റ്റ് റാങ്കുള്ള നോബിൾസിന് അറിയപ്പെടുന്ന പേരാണ് ലാറ്റോണി എന്നുള്ളത്. എന്താണ് ഹയ്യസ്റ്റ് റാങ്കുള്ള നോബിൾസിന് അറിയപ്പെടുന്നത്? ലാറ്റോണി എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ഹീ ഹൂ സ്പീക്സ് എന്നാണ്. ഹീ ഹൂ സ്പീക്സ്. ഇവർ പ്രധാനമായിട്ടും അവിടുത്തെ സിറ്റി സ്റ്റേറ്റ്സിൻ്റെ ഭരണകർത്താക്കളായിരിക്കുകയും ചെയ്യും. ഇനി ഈ നോബിൾസ് എന്ന് പറഞ്ഞാൽ എലൈറ്റ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന ഗ്രൂപ്പാണ്. സോ ദേ ആർ വെൽത്തി, വെൽത്തിയസ്റ്റ് ഗ്രൂപ്പ്, സമ്പന്നരുടെ ഒരു ഗ്രൂപ്പും കൂടിയാണ് ലെറ്റോണി എന്ന് പറയുന്ന നോബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം സാധനങ്ങളും വില കൂടിയ ലക്ഷുറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അവർ പർച്ചേസ് ചെയ്യുകയും ഉപയോഗിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ നോബിൾ വിഭാഗം അവരുടെ സ്റ്റാറ്റസ് എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ നോബിൾസിൽ തന്നെ ചിലവർ യോദ്ധാക്കളായിട്ടും അതുപോലെ തന്നെ വാണിജ്യം ചെയ്യുന്ന ട്രേഡേഴ്സായിട്ടൊക്കെ കാണാനും സാധിക്കും. ഇനി ഈ എസ്റ്റിക് സൊസൈറ്റിയിൽ ഭൂരിപക്ഷമുള്ള വിഭാഗമായിരുന്നു കോമണേഴ്സ്, സാധാരണക്കാർ. ഇതിൽ യോദ്ധാക്കളുണ്ടാവും, മെർച്ചൻസ് ഉണ്ടാവും, ഏറ്റവും കൂടുതൽ പെസന്റ് ഫാർമേഴ്സ് സെർവ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന കൃഷിക്കാരായിരിക്കും ഉണ്ടായിരിക്കുക. ഈ കോമണേഴ്സ് എന്നറിയപ്പെടുന്ന വിഭാഗം എപ്പോഴും ഫൈബർ കൊണ്ടുള്ള ഡ്രസ്സുകളാണ് ധരിച്ചിരുന്നത്. അതേസമയം നോബിൾ വിഭാഗം കുറച്ചും കൂടെ വില കൂടിയിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി കോമണേഴ്സ് പലപ്പോഴും അവരുടെ അടുത്തുള്ള സ്ഥലങ്ങളുമായിട്ട് ട്രേഡ് നടത്തുകയും അങ്ങനെ ഒരു ട്രേഡ് നടത്തിക്കൊണ്ട് ഉപജീവന മാർഗ്ഗം അവർ നടത്തിയിരുന്നത്. പ്രധാനപ്പെട്ട ട്രേഡിംഗ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മെയ്സ്, സീഡുകൾ, ചില്ലി, ബാസ്കറ്റ്, സോൾട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ട്രേഡ് നടത്തിയിരുന്നത്. ലക്ഷറി ഗുഡ്സ് ആയിട്ട് അവർ ട്രേഡ് നടത്തിയിരുന്നത് കോക്കോ ആയിരുന്നു. കോക്കോ ചോക്ലേറ്റിൻ്റെ കോക്കോ ആയിരുന്നു. ദെൻ ബീൻസ് ആൻഡ് കോട്ടൺ, ഇതൊക്കെ അവിടുത്തെ ലക്ഷറിയസ് ഐറ്റം ആയിരുന്നു. അപ്പോൾ ഇതിൽ പെസൻറ്റ് അല്ലെങ്കിൽ ഫാർമേഴ്സാണ് ഏറ്റവും ലോവസ്റ്റ് റാങ്കിങ്ങിൽ വരുന്നത്. അവരെന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ 30%, എസ്റ്റിക് സൊസൈറ്റിയുടെ 30% അവരായിരിക്കുകയും ചെയ്യും. ഇനി എസ്റ്റിക് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദർ വാസ് നോ സ്റ്റാൻഡിങ് ആർമി, ഒരു സ്ഥിര എന്താ പറയുക, സ്ഥിരമായിട്ടുള്ള ഒരു സേന, സ്ഥിരമായിട്ടുള്ള ഒരു മിലിറ്ററി അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്ഥിരമായിട്ടൊരു മിലിറ്ററി ഇല്ലെങ്കിലും അവർ യുദ്ധത്തിനോട് വളരെ ആഭിമുഖ്യം കാണിക്കുകയും ഇടയ്ക്കിടയ്ക്ക് യുദ്ധം നടത്തുകയും ചെയ്തിരുന്നു. യുദ്ധം നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവരുടെ ടെറിട്ടറി, അവരുടെ ഭൂമി എന്താ പറയുക വിസ്തൃതമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ഭൂമി കൈയടക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വാർ നടത്തിയിരുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡിങ് ആർമി, ഒരു സ്ഥിരമായിട്ടുള്ള ആർമി ഇല്ലാതെ തന്നെ യുദ്ധം നടത്തിയിരുന്നവരാണ് ആരും ഈ പറയുന്ന അസറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി ഈ വാരിയേഴ്സിൽ യോദ്ധാക്കളിൽ അധികവും അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ സോഷ്യൽ റാങ്കിങ്ങിൽ ഒരുപാട് ഉയർന്നു നിൽക്കുന്നവരായിരിക്കും അധികം ഈ ആർമീനെ മുന്നോട്ട് നയിക്കുകയെല്ലാം ചെയ്യുന്നത്. ഇനി മറ്റൊരു വിഭാഗമാണ് ഇവിടെ ഉള്ളത്. അത് അറിയപ്പെടുന്നത് പോഷേട്ടേക്ക എന്നാണ്. പോഷ്ടേക്ക എന്നാണ് അറിയപ്പെടുന്നത്. POCHTECA പോഷ്ടേക്ക എന്നറിയപ്പെടുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ ഒരു മെർച്ചൻറ്റ് ഗ്രൂപ്പാണ്, ഒരു വാണിജ്യ ഗ്രൂപ്പാണ്. ഈ വാണിജ്യ ഗ്രൂപ്പ് മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് വാണിജ്യം നടത്തുകയും സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുകയും ഇവർക്ക് മറ്റൊരു പണിയും കൂടെ ഉണ്ട്. ദേ ആർ സ്പൈസ്. അവർ സ്പൈ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചോർത്തിയെടുക്കുന്ന രാജാവിൻ്റെ ഒരു വിഭാഗം കൂടിയാണ് ഈ പോഷ്ടേക്ക എന്ന് പറയുന്ന മെർച്ചൻറ്റ് നോബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പല സ്ഥലത്ത് പോയിട്ട് വ്യാപാരം നടത്തിയിട്ട് പല കാര്യങ്ങളും അറിയുകയും അത് എംപറുടെ അടുത്ത് എത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം കൂടിയാണ്. അപ്പോൾ വാണിജ്യത്തിലൂടെ സ്പൈ വർക്ക് ചെയ്യുന്ന വിഭാഗമാണ് പോഷ്ടേക്ക എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇനി ഈ എസ്റ്റിക് സൊസൈറ്റിയിൽ സാധാരണമായിട്ട് നടക്കുന്നൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിനെ ഫ്ലവർ വാർസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഫ്ലവർ വാർസ് എന്നാണ് അറിയപ്പെടുന്നത്? ഇതെന്ന് പറഞ്ഞാൽ അധികം തൊട്ടടുത്തുള്ള നെയ്ബറിങ് സ്റ്റേറ്റ്സ്, തൊട്ടടുത്തുള്ള സ്റ്റേറ്റുകളായിട്ടായിരിക്കും ഈ യുദ്ധം നടന്നിട്ടുണ്ടായിരിക്കുക. ഇത് ഈ യുദ്ധം നടക്കുന്നത് കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഹ്യൂമൻ സാക്രിഫൈസ്, ബലി നൽകാൻ വേണ്ടിയിട്ട് പ്രിസണേഴ്സിനെ തട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം അധികവും നടത്തുന്നത്. ഫ്ലവർ വാർസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇനി ഈ എസ്റ്റിക് സൊസൈറ്റിയിലുള്ള ആൾക്കാർ അധികവും യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അമ്പും വില്ലും തുടങ്ങിയ പ്രാചീനമായിട്ടുള്ള ആയുധങ്ങൾ തന്നെയാണ്. ഇനി ഇതിൽ ഈ യോദ്ധാക്കളെ തന്നെ പല റാങ്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ പല റാങ്കുകളിലെ ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുന്നത് അവരുടെ ഡ്രസ്സിങ്ങിലൂടെയാണ്. പല തരത്തിലുള്ള ഡ്രസ്സിങ്ങും കളേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. അതിലൂടെയാണ് ഈ ഒരു വാരിയർ ഗ്രൂപ്പ്സിന് അല്ലെങ്കിൽ യോദ്ധാക്കളുടെ ഗ്രൂപ്പിനെ പല ക്ലാസ്സായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ കോമൺലി അവർ ഉപയോഗിക്കുന്ന ഒന്നാണ് റൗണ്ട് ഷീൽഡുകൾ. സ്വയം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ റൗണ്ട് ഷീൽഡ് അവർ ഉപയോഗിക്കുന്നതായിട്ട് കണക്കാക്കാം. ഇനി
ഈ എസ്റ്റിക് സൊസൈറ്റിയുടെ ഒരു പൊതുവെയുള്ള അവരുടെ പടച്ചട്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാരിയർ ഗ്രൂപ്പ്സിന്റെ ഒരു വേഷം എന്ന് പറയുന്നത് കോട്ടൺ കൊണ്ടുള്ള ഡ്രസ്സാണ്. നല്ല തിക്കായിട്ടുള്ള രണ്ടോ മൂന്നോ ലെയറുള്ള തിക്കായിട്ടുള്ള കോട്ടണാണ് അവർ ഉപയോഗിക്കുക. ഈ കോട്ടൺ അവർ ഉപ്പ് എന്താ പറയുക, ഉപ്പിലിട്ട് കഴുകിയെടുക്കും. കോട്ടൺ ഡ്രസ്സ് ഉപ്പിലിട്ട് കഴുകിയെടുക്കും. അപ്പോൾ ആ ഉപ്പിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ക്രിസ്റ്റൽ, സോൾട്ട് ക്രിസ്റ്റൽ, അത് ആ ഡ്രസ്സിൽ തന്നെ തങ്ങി നിൽക്കും. അങ്ങനെയിട്ട് ഉണക്കുക ചെയ്യുക. അങ്ങനെ ഉപ്പിലിട്ട് കഴുകിയിട്ട് അതിനെ ഉണക്കാനിടും. അപ്പോൾ ആ ഒരു ഉപ്പിൻ്റെ അംശം അതിൽ നിൽക്കും, സോൾട്ട് ക്രിസ്റ്റൽസ് അവർ നിൽക്കും. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ കോട്ടൺ ഡ്രസ്സിന് കുറച്ചും കൂടെ ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ മറ്റ് എതിരാളികളുടെ അടുത്തു നിന്നുണ്ടാകുന്ന ബ്ലേഡ് കൊണ്ടോ മറ്റേത് കൊണ്ടോ നിൽക്കുന്ന വെട്ടൊക്കെ ഈ യോദ്ധാക്കളുടെ ശരീരത്തിൽ കേൾക്കാതെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ഒരു പടച്ചട്ട എന്ന് പറയുന്നത്. അതാണ് അവർ ഡ്രസ്സ് എന്ന് പറയുന്നത്. ദെൻ അവർക്കൊരു ഹെൽമെറ്റ് ഉണ്ടായിരിക്കും, ഈ ആർമർ ഗ്രൂപ്പിനൊരു ഹെൽമെറ്റും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇവർക്ക് വേരിയസ് ആയിട്ട് ഒരുപാട് റാങ്കുകളും ഒരുപാട് ഗ്രൂപ്പുകളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ സ്പെഷ്യൽ റാങ്കുകൾ നൽകുന്നതിനെ പറയുന്ന പേരാണ് ലാഹുസ്ലി, TLAHUIZTLI, ലാഹുസ്ലി, ലാഹുസ്ലി എന്നാണ് അത് അറിയപ്പെടുന്നത്. സ്പെഷ്യൽ യൂണിറ്റ്സ് ആണ്, റാങ്ക്, ഒരു മിലിറ്ററി ഗ്രൂപ്പിന് റാങ്ക് നൽകുന്ന സ്പെഷ്യൽ യൂണിറ്റുകളാണ് അവർ. അങ്ങനെ പറയുന്ന പേരാണ് ലാഹുസ്ലി എന്നുള്ളത്. ഇനി ഈ അസറ്റിക് വാരിയേഴ്സിൻ്റെ ഒരു അവർക്ക് അവരെ ഭയങ്കരമായിട്ട് അവിടുത്തെ ജനങ്ങൾ ആരാധിച്ചിരുന്നു. അവർ സക്സസ് ആവുകയാണെങ്കിൽ, വിജയിക്കുകയാണ് യുദ്ധത്തിൽ വിജയിക്കുകയാണെങ്കിൽ അവരെ വളരെയധികം പ്രകീർത്തിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എസ്റ്റിക്കിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. ദെൻ എസ്റ്റിക് സൊസൈറ്റിയുടെ ഒരു അവരുടെ എക്കോണമി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താ പറയുക, എഗ്രികൾച്ചർ ഉണ്ടായിരിക്കും. ദെൻ മറ്റ് ട്രൈബ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ മേജറായിട്ട് ഈ വരുമാനം കണ്ടെത്തുന്ന യുദ്ധത്തിലൂടെയാണ്. യുദ്ധത്തിലൂടെ ആക്രമിച്ച് കീഴടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒരു അംശം പറ്റിയിട്ട് അങ്ങനെ അവരിൽ നിന്ന് കോൺഗോർ ചെയ്യുന്നവരിൽ നിന്ന് ഒരു നിശ്ചിത തുക ഈടാക്കിയിട്ടാണ് ഇവരുടെ ഒരു എക്കോണമി, സമ്പദ് വ്യവസ്ഥ നിലനിന്ന് പോയിരുന്നത്. ഇനി ഈ മിലിറ്ററിയിൽ യുദ്ധത്തിൽ, അപ്പോൾ യുദ്ധം തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട എക്കണോമിക് സോഴ്സ്, സമ്പദ് വ്യവസ്ഥ, ഒരു വാണിജ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യുദ്ധത്തിലൂടെയാണ് നടക്കുന്നത്. ദെൻ അവരുടെ ഒരു യോദ്ധാക്കൾക്ക്, മിലിറ്ററി ആൾക്കാർക്ക്, ഗ്രൂപ്പ്സിന്, യോദ്ധാക്കൾക്ക് ഓരോ റാങ്ക് നൽകുമ്പോൾ അത് എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ്, അവരുടെ ബുദ്ധിശക്തിയെയും കഴിവിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് യോദ്ധാക്കൾക്ക് പ്രത്യേകം റാങ്ക് നൽകിയിട്ടുള്ളത്. ഇനി ഇതിൽ ഓരോ റാങ്കുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് പറയുന്ന ലെമാനി, TLAMANI, ലെമാനി. ടി അധികം സൈലൻ്റ് ആയിരിക്കും, ഇങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് കേട്ടോ. ദെൻ ട്ലാംനി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വൺ ക്യാപിറ്റീവ് ക്യാപ്റ്റീവ് വാരിയർ എന്നും പറയും. വൺ ക്യാപ്റ്റീവ് വാരിയർ എന്ന് ഈ ഗ്രൂപ്പിനെ പറയും. ഇതിന് ഇവരുടെ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ഒരു ലയൺ ക്ലോത്ത് ആയിരിക്കും, അതായിരിക്കും അവരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ബ്രൈറ്റ് റെഡ് കളറായിരിക്കും ഈ ട്ലമാണി എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് റാങ്കിൽ അടുത്തായിട്ട് വരുന്നൊരു റാങ്കാണ് ക്യുക്സ്ടെക്റ്റൽ, എന്താ, CUEXTECTEL, ക്യുക്സ്ടെക്റ്റൽ എന്ന് പറയുന്നൊരു വിഭാഗം. അവരെന്ന് പറഞ്ഞാൽ ടു ക്യാപ്റ്റീവ് വാരിയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്കും റെഡും കൂടിയിട്ടുള്ളൊരു സ്യൂട്ടാണ്. ഈ ബ്ലാക്ക് ആൻഡ് റെഡ് സ്യൂട്ടുള്ള ഇവരെ തന്നെ ലാഹുസ്ലി എന്നും പറയുന്നു. ലാഹുസ്ലി എന്ന് പറഞ്ഞ റാങ്കിൻ്റെ ഒരു പ്രധാന വേഷമായിരുന്നു ബ്ലാക്ക് ആൻഡ് റെഡ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഈ വിഭാഗത്തിന്, ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിന് ചെരുപ്പ് ധരിക്കാനും തൊപ്പി ധരിക്കാനുമുള്ള അധികാരമുണ്ട്. അപ്പോൾ ഈ സ്യുക്സ്ടെക്റ്റൽ എന്ന് പറഞ്ഞ വിഭാഗത്തിന് തൊപ്പിയും ചെരുപ്പും ധരിക്കാൻ, അവർക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് സ്യൂട്ടാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ വിഭാഗമാണ്, മൂന്നാമതുള്ളൊരു റാങ്കാണ് പെപ്പലോട്ടൽ എന്ന് പറയപ്പെടുന്നത്, PAPALOTL, പെപ്പലോട്ടൽ എന്ന് പറയുന്ന വിഭാഗം. ഇതിനെ ത്രീ ക്യാപ്റ്റീവ് വാരിയേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാപ്പിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ എന്നാണ് അർത്ഥം, പൂമ്പാറ്റ എന്നാണ് പറഞ്ഞത്. പെപ്പലോട്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ ആണ്. അതായത് അവരുടെ ഡ്രസ്സിൻ്റെ കൂടെ ഈ ഒരു സിമ്പിൾ ബട്ടർഫ്ലൈയുടെ, പൂമ്പാറ്റയുടെ സിമ്പിളും കൂടെ ചേർക്കുന്നതാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഈ ഒരു സിമ്പിളും കൂടെ ചേർക്കുന്നതാണ്. ഒരു ഹോണർ, അതൊരു അവരുടെ ഒരു പദവിക്ക് നൽകുന്ന ബഹുമാന സൂചകമായിട്ടാണ് ഈ ബട്ടർഫ്ലൈ നൽകുന്നത്. അതാണ് പെപ്പൽറ്റൽ എന്ന് പറഞ്ഞാൽ. ഇനി നാലാമത്തെ ഒരു റാങ്കാണ് ചൗഹോസെൽട്ടൽ. ഓ, ഭയങ്കര പാടാണ് കേട്ടോ ഇവരെ പ്രൊണൗൺസ് ചെയ്യാൻ. CUEHOCELOTL,
എന്തായിരിക്കും അത് പ്രൊണൗൺസ് ചെയ്യുക? എനിവേ ആ ഒരു റാങ്ക്, ഒന്നുകൂടെ സ്പെല്ലിംഗ് പറയാം, CUUCHOCELOTEN. ആ റാങ്ക് എന്ന് പറഞ്ഞാൽ ഫോർ ക്യാപ്റ്റീവ് വാരിയേഴ്സ് എന്നൊരു പേരാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും ഹയ്യസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഹയ്യസ്റ്റ് റാങ്ക് ഈഗിൾ അല്ലെങ്കിൽ ജഗോർ നൈറ്റ്സിനെയാണ് ഈ ഒരു സിമ്പിളായിട്ട് വരുന്നത്. ഏറ്റവും ഹൈ റാങ്ക് ഓഫ് ഈഗിൾ ലഭിക്കുന്നത് ഈ ഒരു പൊസിഷനിലെത്തുമ്പോഴായിരിക്കും. അപ്പൊ ഇതാണ് അവിടുത്തെ റാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്, റാങ്കിങ് സിസ്റ്റം, മിലിറ്ററിയുടെ റാങ്ക് നൽകുന്ന സിസ്റ്റം. ഇനി ഇതിൽ ഈഗിളിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ, ഈഗിൾ ആർ ജഗോർ എന്ന് പറയുന്നത്, ഈഗിൾ ഗ്രൂപ്പായാലും ജഗോർ ഗ്രൂപ്പായാലും അവർക്ക് തുല്യ പദവിയാണ് നൽകുന്നത്. അവർക്ക് എന്തൊക്കെയാണ് പിന്നെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരൊരു നോബിളായിട്ട് നോബിൾ റാങ്ക് ഓഫ് നോബിളിലേക്ക് അവർ ഉയരുകയാണ്. അങ്ങനത്തെ നോബിൾസിന് ലഭിക്കുന്ന എല്ലാ പ്രിവിലേജസും എല്ലാ അധികാരങ്ങളും ഇവർക്ക് ലഭിക്കുകയാണ്. ഇവർക്ക് ഭൂമി നൽകും, അതുപോലെ തന്നെ ആൽക്കഹോൾ കള്ളു കുടിക്കാനുള്ള അനുവാദം നൽകുന്നു. ഇവർക്ക് ജ്വല്ലറി, എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്വല്ലറീസ് ജ്വല്ലറികൾ ധരിക്കാം. പാലസിൽ കൊട്ടാരത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. മുടി റെഡ് കളറുള്ള ഒരു റിബൺ കൊണ്ട് കെട്ടിയിടാം. റെഡ് മാത്രമല്ല ഗ്രീൻ ബ്ലൂ റെഡ് കളറുള്ള റിബൺ കൊണ്ട് കെട്ടിയിട്ട് ഒരു കോഡ് കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മീതെ ഗ്രീനും ബ്ലൂവും ഫെതേഴ്സ് തൂവലുകൾ വെക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു മുടി കെട്ടുന്ന രീതി അവർക്ക് ഫോളോ ചെയ്യാം. അവർക്ക് അവരുടെ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരും. ഇനി ഈ രണ്ട് റാങ്കുകളും ഈഗിളായാലും ജഗൗറായാലും സെയിം റാങ്ക് ആണെന്ന് പറഞ്ഞല്ലേ. ഇവരുടെ പക്ഷെ ആരാധന രീതി വ്യത്യാസമായിരുന്നു. ഈ ഈഗിൾ വിഭാഗക്കാർ വർഷിപ്പ് ചെയ്യുന്ന ആരാധന പറയുന്ന പേരാണ് ഹ്യൂഡ്സിലോപോച്ചിറ്റ്ലി എന്ന് പറയുന്നത്. എന്താണ് HUIHUITZILOPOCHTLI? അതാണ് അവരുടെ ആരാധന രീതിനെ പറയുന്നത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധദേവതയാണ്, ദ വാർ ഗോഡാണ്, യുദ്ധദേവനാണ്. ജഗൗസ് വർഷിപ്പ് ചെയ്യുന്നത് ടെസ്റ്റിലോപോച്ച, എന്താണ് ടെസ്റ്റിലിപോച്ച, TEZCATLIPOCH, അതാണ് അവരുടെ ജഗൗസിന്റെ. അപ്പൊ അവരുടെ ആരാധനയിലുള്ള വ്യത്യാസമാണ് രണ്ട് ഗ്രൂപ്പായിട്ട് അറിയപ്പെടുന്നത്. ഇനി ഈ മിലിറ്ററി സംവിധാനത്തിലേക്ക്, ഈ മിലിറ്ററി സിസ്റ്റത്തിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും സൊസൈറ്റിയിൽ നിന്നുള്ള രണ്ട് ഗ്രൂപ്പുകളാണ്, ഓട്ടോമീസും ഷോൺ ബൺസും. ഈ രണ്ട് ഹയ്യസ്റ്റ് ഗ്രൂപ്പാണ്, ഈ ഹയ്യസ്റ്റ് മിലിറ്ററി റാങ്കിലേക്ക് എത്തുന്നത് ഈ ഓട്ടോമീസും ഷോൺ ബൺസും ആണ്. ഓട്ടോമീസ് OTOMIESഉം ഷോൺ വൺസ് എന്ന് പറഞ്ഞാൽ SHORNONES ഷോൺ വൺസും ആണ് പ്രധാനമായിട്ടും എത്തുന്നത്. ഓട്ടോമീസ് എന്ന് പറഞ്ഞാൽ അവരൊരു ഫൈറ്റേഴ്സിന്റെ ട്രൈബാണ്, യോദ്ധാക്കളുടെ ഒരു ട്രൈബ് തന്നെയാണ് ഓട്ടോമീസ് എന്ന് പറയുന്നത്. ഷോൺ വൺസ് എന്ന് പറഞ്ഞാൽ അവർ ഒരു പ്രസ്റ്റീജിയസ് റാങ്ക് ആണ്. അവർ കുറച്ചും കൂടെ മുടിയെല്ലാം തലയെല്ലാം ഷേവ് ചെയ്തിട്ട് അങ്ങനെ മൊട്ടത്തലയായിട്ട് നടക്കും. ഒരു യെല്ലോ കളർ റാങ്കിങ് ഇതാണ് അവർക്ക് അധികം ലഭിക്കുന്നത്. യെല്ലോ ലഹുറ്റ്സിലിയാണ് അവർ, റേസ്ലി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഡ്രസ്സിങ് രീതി, യെല്ലോ കളറാണ് അവർ ധരിക്കുന്നത്. ഇനി ഇതാണ് അവിടുത്തെ ഒരു റാങ്കിങ് സിസ്റ്റവും അവരുടെ ഒരു വാരിയർ ഗ്രൂപ്പ്, യോദ്ധാക്കളുടെ ഗ്രൂപ്പ് എന്നെല്ലാം പറയുന്നത് അസ്റ്റിക് സൊസൈറ്റിയുടെ. ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അവരുടെ ഒരു ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടെനോഷിറ്റിലിനെ കുറിച്ചാണ്. TENOCHTITLAN ടെനോഷിറ്റിറ്റ്ലൻ എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റൽ സിറ്റി. ഇതെന്ന് പറഞ്ഞാൽ മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന അസറ്റിക്സ് എന്ന് പറഞ്ഞ സിറ്റിയിൽ തന്നെയാണ് ഈ ഒരു കേന്ദ്രം നിലനിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 12th century ഈ ടെനോഷിറ്റ്ല എന്ന് പറഞ്ഞ സെന്റർ പ്രധാനപ്പെട്ട ഒരു സിറ്റി ആയിട്ട് മാറുകയും ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് മാറുകയും ചെയ്യുന്നത്. ഈ ടെനോഷിറ്റ്ല എന്ന് പറഞ്ഞ സെന്റർ ആദ്യം അറ്റ് ഫസ്റ്റ് ഒരു ക്യാപിറ്റൽ ക്യാപിറ്റൽ ആവുന്നതിന് മുമ്പേ അവര് എസ്കാപോട്സെൽകോ എന്ന് പറയുന്ന SCAPOTZALCO എന്ന് പറയുന്ന ഒരു മറ്റൊരു സിറ്റിയുടെ കീഴിൽ വരുന്ന നഗരമായിരുന്നു ടെനോഷിറ്റ്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാമന്ത രാജ്യം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ നമ്മുടെ ഇവിടുത്തെ ഇതിനെ പറയുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ അതിൻ്റെ കീഴിൽ വരുന്ന ഒരു സിറ്റിയായിരുന്നു ടെനോഷിറ്റ്ല എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ എസ്കാപോട്സെൽകോ എന്ന് പറഞ്ഞ നഗരത്തിൽ കുറച്ച് യുദ്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് അവിടുത്തെ ഒരു അന്തരീക്ഷം മോശമായ സാഹചര്യത്തിലാണ് ടെനോഷിറ്റ്ല എന്ന് പറഞ്ഞ നഗരം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻറ് സ്റ്റേറ്റ്, ഇൻഡിപെൻഡൻറ് സിറ്റി ആയിട്ട്, സ്വതന്ത്ര നഗരമായിട്ട് മാറുന്നത്. അങ്ങനെ ഈ ടെനോഷിറ്റ്ലിനെ ഇൻഡിപെൻഡൻറ് നഗരമാക്കുന്നത് ഇറ്റ്സ്കോട്ടൽ എന്ന് പറഞ്ഞ രാജാവിൻ്റെ ഭരണകാലത്താണ്.
ITZCOATL ഇറ്റ്സ് കോട്ടൽ എന്ന് പറഞ്ഞ രാജാവിന്റെ ഭരണകാലത്ത്. പിന്നീട് ഈ നഗരം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി തന്നെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ നഗരത്തില് ഈ ക്യാപിറ്റൽ സിറ്റിയിലെ വിഭജനങ്ങളെ ഒരുപാട് ക്ലാനുകളായിട്ട് ഒരുപാട് ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനങ്ങനെ തരംതിരിച്ചിരുന്ന ക്ലാനുകളായിട്ട് തരംതിരിച്ചിരുന്ന പറയുന്ന പേരാണ് കാൽപുലി എന്നത്. ഒരുപാട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിരുന്നു അതിനെ പറയുന്ന പേരാണ് കാൽപുലി. കാൽപുലി അതർവൈസ് മീൻസ് ബിഗ് ഹൗസ്, അങ്ങനെയാണ് വലിയ വീട് എന്ന അർത്ഥം വരുന്ന കാൽപുലി എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അവിടെ അങ്ങനെ തരംതിരിച്ചിട്ടുള്ള ഒരു ഭരണം നിന്നിരുന്നു. ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ സെൻറ്ററിൽ ഒരു ക്യാപിറ്റൽ സിറ്റിയിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു എന്താ പറയുക വിദ്യാഭ്യാസ സമ്പ്രദായം വന്നിട്ടുണ്ടായിരുന്നു. 1440 മുതൽക്ക് 1469 വരെ അവിടെ ഭരിച്ചിരുന്ന മൊണ്ടേഷുസോമ എന്ന് പറഞ്ഞൊരു രാജാവാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം, വിദ്യാഭ്യാസ സമ്പ്രദായം അവിടെ കൊണ്ടുവരുന്നത്. MOTECUHZOMA അതാണ് രാജാവ്, മൊട്ടേഷുസോമ അങ്ങനത്തെ ഒരു രാജാവാണ് അവിടെ ഭരിച്ചിരുന്നത്. ദെൻ യൂത്ത് എന്താ പറയുക ചെറുപ്പക്കാരായുള്ളവർക്കാണ് ഈ എഡ്യൂക്കേഷൻ നൽകിയിരുന്നത്. ഇനി നമ്മൾ പറയുമ്പോൾ ഈ ഒരു നഗരത്തിൽ ഈ ടെനോഷിറ്റ്ല എന്ന് പറഞ്ഞ സൊസൈറ്റിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ജനങ്ങളെ തരംതിരിവും അത് അതേ രീതിയിൽ ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ വളർച്ച, ഈ നഗരത്തിൻ്റെ വളർച്ച പ്രധാനമായിട്ട് നടക്കുന്നത് വാണിജ്യത്തിലൂടെയായിരുന്നു, വാണിജ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു നഗരം ഒരു ട്രേഡ് സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്, ഒരു വാണിജ്യ നഗരമായിട്ടാണ് ഈ നഗരം പൊതുവെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ടെനോഷിറ്റ്ല എന്ന് പറഞ്ഞ നഗരത്തിൻ്റെ വാണിജ്യ കേന്ദ്രമായിട്ട് നിൽക്കുന്ന സ്ഥലത്തിനെ പറയുന്നത് ലാറ്റലോക്കോ എന്നാണ്, TLATELOCO ലാറ്റലോക്കോ എന്നാണ് ഈ ട്രേഡ് സിറ്റിയുടെ, ട്രേഡ് സിറ്റി എന്നറിയപ്പെടുന്നത് ലാറ്റലോക്കോ എന്ന് പറയുന്ന നഗരമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ സിറ്റിയുടെ ഉള്ളിലാണ്. ദെൻ ഇതൊരു ഈ ലാറ്റലോക്കോ എന്ന് പറയുന്ന സെൻറ്റർ ഒരു എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സെൻറ്റർ ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് മെറ്റലർജി, അയിരുകൾ കണ്ടെത്തലും കോപ്പർ, സിൽവർ, ഗോൾഡ് ഇതിൻ്റെയൊക്കെ മെറ്റലർജി സംവിധാനങ്ങളെല്ലാം നിന്നിരുന്നത് ഈ ഒരു നഗരത്തിലായിരുന്നു. പിന്നീട് ഇവിടെ നിന്നൊരു റൈറ്റിംഗ് സിസ്റ്റം, അവരുടേതായിട്ടുള്ളൊരു എഴുത്ത് രീതി ഉണ്ടായിരുന്നു. നമ്മൾ മായൻ എംപയറിൽ പറഞ്ഞപ്പോൾ മായൻ എംപയറിൽ ഉണ്ടായിരുന്ന എഴുത്ത് രീതിയല്ല, പകരം മെസ്റ്റിക് എംപയറിൽ പിക്ടോറിയൽ എഴുത്ത് രീതിയാണ്, പിക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന പിക്ടോറിയൽ രീതിയാണ് ഇവർ ഫോളോ ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവരും ഒരു ബുക്ക് ഫോമിൽ എന്താ പറയുക ഈ എഴുത്തുകളൊക്കെ ശേഖരിച്ച് വെച്ചിരുന്നു. ഈ അവർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് അത്തിമരത്തിനെയാണ് ഉപയോഗിച്ചിരുന്നത്, ഫിഗ് ട്രീസ് അത്തിമരത്തിൻ്റെതാണ് അവരധികം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കോഡൈസസ് തന്നെയാണ് ഇവരുടെയും ഈ ഒരു ശേഖരണത്തിന് ബുക്ക് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന റൈറ്റിംഗ് സിസ്റ്റത്തിനെ പറയുന്നത് കോഡൈസസ് തന്നെയാണ്. ഇത് പിന്നീട് ആദ്യം ഒരു 11 യൂറോപ്യൻസ് വന്നപ്പോൾ നശിച്ചു പോയി. പിന്നീട് ഒരു ഫയറിൽ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു എന്താ പറയുക തീയിൽ നശിച്ചു പോയി എന്നാണ് പറയുന്നത്. പിന്നീട് ബാക്കി സ്പാനിഷ് കുറേ നശിപ്പിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ ഈ റൈറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചുള്ള പല തെളിവുകളും നശിച്ചു പോകുന്നത്. ഇനി ഈ ഒരു സിറ്റിയിൽ എന്താ ഒരു സേക്രഡ് ഏരിയ ഉണ്ട്, അതായത് പ്രാർത്ഥന അല്ലെങ്കിൽ ഏറ്റവും പുണ്യമായിട്ടുള്ള സ്ഥലം. ആ പുണ്യമായിട്ടുള്ള സ്ഥലം മതിൽ ചുറ്റി സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. ആ പുണ്യസ്ഥലത്തിന് ഹാർട്ട് ഓഫ് ദി സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. സേക്രഡ് ഏരിയ ഹാർട്ട് ഓഫ് ദി സിറ്റിയാണ്, അത് മതിൽ കെട്ടി സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. അവിടെ ഒരു 70 ബിൽഡിങ്ങുകളും നിലനിന്നിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഇമേജസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സീനറീസ് എന്ന് പറയുന്നത് പാമ്പുകൾ, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് നാച്ചുറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഒരു വലിയ സ്ട്രക്ചർ, ആ ഒരു നഗരത്തിലെ ഏറ്റവും വലിയൊരു സ്ട്രക്ചർ എന്ന് പറയുക ഗ്രേറ്റസ്റ്റ് സ്ട്രക്ചറായിട്ട് അറിയപ്പെടുന്നത് ടെംപ്ലോ മേയർ എന്നറിയപ്പെട്ട ഒരു സ്ട്രക്ചറാണ്. അതാണ് അവിടുത്തെ മെയിൻ ടെമ്പിൾ, ടെംപ്ലോ മേയർ, TEMPLO ടെംപ്ലോ MAYOR ടെംപ്ലോ മേയർ എന്ന് പറയുന്ന ഒരു മെയിൻ ടെമ്പിളാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു സ്ട്രക്ചറായിട്ട്, ഏറ്റവും വലിയൊരു ആർക്കിടെക്ചർ വർക്കായിട്ടും കണക്കാക്കുന്നത്. ഈ ഒരു ടെംപ്ലോ മേയർ എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിനാണ്. ദൈവത്തിൻ്റെ ഹ്യൂറ്റ്സിലോപ്പോ ചിറ്റ്ലി എന്ന് പറയുന്ന ദൈവവും ആൻഡ് ലാലോക്ക് എന്ന് പറയുന്ന ദൈവവും, എന്താണ് HUITZILOPOCHTLI ഹ്യൂറ്റ്സിലോപ്പോ ചിറ്റ്ലി എന്ന് പറയുന്ന ദൈവം, ദെൻ ടാലോക്ക് TLALOC ലാലോക്ക് എന്ന് പറയുന്ന ദൈവത്തിനാണ് അത് സമർപ്പിച്ചിരിക്കുന്നത്. ഈ ടെംപ്ലോ മേയർ എന്ന് പറഞ്ഞ സേക്രഡ് ആയിട്ടുള്ള അവരുടെ ടെമ്പിളിന് 90 ഫീറ്റ്
ഉയരം ഉണ്ടായിരുന്നു, 90 feet, അതായത് 27 meter ഉയരം ഉണ്ടായിരുന്നു. രണ്ട് സ്റ്റെപ്പഡ് ആയിട്ടുള്ള 2-stepped പിരമിഡാണ്, അങ്ങനെയാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് സ്റ്റെപ്പഡ് ആയിട്ടുള്ള പിരമിഡുകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് സ്റ്റെയർകേസസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റെയർകേസസ്, ഒരുപാട് കോണുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ, ഈ പിരമിഡിൻ്റെ ഏറ്റവും ടോപ്പിൽ എന്ന് പറയുന്നെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ഡേറ്റുകളുടെയും ഇമേജസും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 2-stepped പിരമിഡാണെന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ഒരുപാട് സ്റ്റെയർകേസസിൻ്റെ മുകളിലേക്ക് കയറാൻ ഏറ്റവും മുകളിൽ രണ്ട് പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ, ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിൽ വെച്ചിട്ട് മനുഷ്യ കുരുതികൾ, ഹ്യൂമൻ സാക്രിഫൈസസ് നടന്നിരുന്നതായിട്ട് ഇവർ കരുതുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സീനറി എന്ന് പറയുന്നത് അത്ലറ്റ്സ്, അതായത് അത്ലറ്റ്സുമായി ബന്ധപ്പെട്ട, അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള സീനറികൾ, ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സീനറികളൊക്കെ കാണാൻ സാധിക്കും. അതാണ് ഇവരുടെ ഒരു എന്താ പറയുക, അസ്റ്റിക് സൊസൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് ഈ എന്താ പറയുക, ഇവരുടെ വരവോടുകൂടി, സ്പാനിഷിൻ്റെ വരവോടുകൂടിയിട്ടാണ് അവരുടെ കൾച്ചറൊക്കെ നശിച്ചു പോകുന്നതും, അവർ കൈയടക്കുകയും അവരുടെ പല സ്ട്രക്ചറുകളും നശിപ്പിച്ചു കളയുകയൊക്കെ ചെയ്യുന്നതും. അപ്പോൾ ഇതാണ് അസ്റ്റിക് സൊസൈറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അസ്റ്റിക് സൊസൈറ്റിയിൽ പ്രധാനമായിട്ടും സൊസൈറ്റിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തത് അവിടുത്തെ യോദ്ധാക്കളെ പറ്റി, യുദ്ധം, വാരിയേഴ്സിനെ കുറിച്ചാണ്. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്രയാണ് അസ്റ്റിക് സൊസൈറ്റി. ലാറ്റിൻ അമേരിക്കൻ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൾച്ചറായിരുന്നു ആ കാലഘട്ടത്തിലെ അസ്റ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത്. താങ്ക് യു.